صوتنا أعظنا أنظرنا أددكنا يا رسول الله صلى الله عليه وسلم يا رحمة الله إني خائف وجل يا نعمة الله إني مفلس آني وليس لي عمل نلقى العليم به سوى محبتك العظمى وإيماني فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم مولاي صل وسلم دائما أبدا على حبيبك خير للخلق كلهم ارحم الراحمايا الملك الجبارايا الله نند فضل وند رحمة للعالمين اشرف الخلق باب سيدنا محمد رسول الله صلى الله عليه وسلم تنگل شرف وند نی پرتپٹ صالحينگل كوند ഇന്നുവരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ നിലമ്പൂർ മജ്മുഅ് സ്ഥാപനവുമായി പ്രത്യേകിച്ച് ഇവിടെ നടന്നുവരുന്ന ഇന്നത്തെ ഈ മഹനീയ മജ്ലിസുമായി എത്തിപ്പെട്ട സയ്യിദന്മാരും ഉലമാക്കളും ഉമറാക്കളും ഒരുമിച്ച് കൂടിയ വിശ്വാസ ജനങ്ങൾ ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ സഹായിച്ചവർ സഹകരിച്ചവർ അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ ബായാറ് സ്വലാത്തിലും കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് മജ്ലിസ് ഉൾപ്പെടെ അഹ്ലു സുന്നയുടെ സ്ഥാപനങ്ങളുമായി സംഘടനകളുമായി പണ്ഡിത സാദാത്തുക്കളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള സ്നേഹികളായ ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റഹ്മാനെ. ആ ഹക്കുകളോട് ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല റബ്ബേ. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയിബാക്കല്ല അല്ലാഹ്. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാഹ്. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി ഉൾപ്പെടെ ആര് ഈയടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാഹ്. ആദരണീയരായ സദാത്തുക്കൾ, കൂറ്റമ്പാറ ഉസ്താദ്, വണ്ടൂർ ഫൈലി ഉസ്താദ് ഉൾപ്പെടെയുള്ള പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടി അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട കരളിൻ്റെ കഷ്ണങ്ങളായ മുത്തഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാരെ, സുദീർഘമായി സംസാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഉസ്താദുമാരോടൊക്കെ വളരെ സാരസമ്പൂർണമായ ഉപദേശ നിർദ്ദേശങ്ങൾ ശ്രവിച്ച ഈ സദസ്സിൽ ഇനി ദുആ ചെയ്ത് അങ്ങ് പിരിയാനേ ഉള്ളൂ. പരിശുദ്ധ റജബിലെ അവസാനത്തെ മഹനീയ വെള്ളിയാഴ്ച രാവാണ്. മിഅ്റാജിന്റെ തൊട്ടു മുമ്പുള്ള
ഈ മഹനീയ വെള്ളിയാഴ്ച രാത്രിയിൽ വിശ്വാസി ജനങ്ങൾ സമ്മേളിച്ച ഈ മഹനീയ മജ്ലിസ് എന്തുകൊണ്ടും ഇജാബത്ത് പ്രതീക്ഷിക്കാൻ പറ്റുന്ന സദസ്സാണ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നിരവധി രോഗികൾ ഈ മഹത്തായ മജ്ലിസിനെ ആശ്രയിച്ച് കഴിയുന്ന ആളുകൾ എത്തുകയും ബന്ധപ്പെട്ട ആളുകൾ ദ്വാരക്കാൻ ഇവിടെ കൂടുകയും ഏൽപ്പിക്കുകയും ചെയ്തവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും ആഫിയത്ത് നൽകട്ടെ. മാരകമായ ക്യാൻസർ അടക്കം താങ്ങാൻ കഴിയാത്ത ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും ഞങ്ങളിൽ ഒരാൾക്കും നൽകല്ല അള്ളാഹു. പരീക്ഷിക്കപ്പെട്ടവരെ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് നീ സുഖമാക്കണം റഹ്മാനെ. കാരണം റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ അക്മലുൽ ഖൽഖാണ്. ആ അക്മലുൽ ഖൽഖായ തങ്ങളുടെ മുഅ്ജിസാത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മുഅ്ജിസത്താണല്ലോ ഇസ്റാഉ മിഅ്റാജ്. തങ്ങളെല്ലാം കൊണ്ടും അക്മലാണ്. ഖുർആൻ അത് വളരെ വ്യക്തമായി ബോധ്യപ്പെടുത്തിയതാണ്. لقد جاءكم رسول من انفسكم عزيز عليه ما عنتم حديث عليكم بالمؤمنين رؤوف رحيم لقد من الله على المؤمنين اذ بعث فيهم رسولا എന്താണ് ആയത്തുകളിൽ പറഞ്ഞ ആ റസൂല്? മുതഅല്ലിമുകൾ ധാരാളം ഉള്ളതുകൊണ്ട് തങ്ങളുടെ കമാലിയത്ത് മനസ്സിലാക്കാൻ നാം അതെക്കുറിച്ചൊന്ന് ചിന്തിച്ചാൽ, ഇവിടെ ഈ റസൂലുൻ എന്ന് പറഞ്ഞത് ആരെ കുറിച്ചാണ്? എല്ലാ മുസ്ലിങ്ങൾക്കും റസൂൽ എന്ന് പറയാമല്ലോ. പക്ഷെ ഈ ആയത്തുകളിൽ പറഞ്ഞ റസൂല് അങ്ങനെയാണോ? കാരണം റജുൽ എന്ന് പുരുഷന്മാർക്ക് അറബിയിൽ പ്രയോഗിക്കുന്നത് പോലെ ഒരു പുരുഷൻ വന്നു, ഒരു പുരുഷൻ നിന്നു എന്നൊക്കെ പറഞ്ഞാൽ ബുലു ആയ ബാലി ആയ പ്രായപൂർത്തി എത്തിയ എല്ലാ പുരുഷന്മാർക്കും റജുൽ എന്ന് അറബിയിൽ പ്രയോഗിക്കും. ഇതുപോലത്തെ ഒരു പ്രയോഗമാണ് റസൂൽ. എല്ലാ മുർസലീങ്ങൾക്കും റസൂൽ എന്ന് പറയാം. പക്ഷേ ഈ ആയത്തുകളിൽ ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും, നിങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് വണ്ണമായ റസൂൽ വന്നിരിക്കുന്നു. റസൂലുൻ അത്തൻവീനു ലിത്തഅദീമി. ആരാണ് റസൂല്? സകല മുഫസ്സിറുകളും തർക്കമില്ലാതെ നിസ്സംശയം ഉറപ്പിച്ചു പറഞ്ഞു, ആ റസൂല് കൊണ്ട് അല്ലാഹു ഉദ്ദേശിക്കുന്നത് ഐ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് കാരണം? റജുൽ എന്ന പദം അത് നക്കിറയുടെ കലിമത്താണെങ്കിൽ ഒരു വ്യക്തിക്ക് മാത്രം ഖാസായിട്ടല്ലാതെ പ്രത്യേകമായിട്ടല്ലാതെ ഒരു വർഗത്തിന് മൊത്തത്തിൽ പ്രയോഗിക്കാൻ പറ്റുന്ന ഒന്നിനിക്കാണല്ലോ മുതഅല്ലിമുകള് നഖിറ എന്ന് പറയുക. ഇതുപോലെ റസൂലുൻ എന്നുള്ളത് നഖിറയാണ്. അന്നഖിറത്തു ഇദാ ഉത്ലിഖ യൻസറിഫു ഇലൽ ഫർദിൽ കാമിൽ. എല്ലാ വിഷയത്തിലും അക്മലായ നേതാവാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ തങ്ങളുടെ കമാലിയത്ത് അറിയിക്കുന്ന ഒരു വലിയ മുഅ്ജിസത്ത് തന്നെയാണ് പരിശുദ്ധ ഇസ്റാഉ മിഅ്റാജ്. അത് സംഭവിച്ച മഹനീയ മാസമാണ് റജബ് മാസം. ഈ ഉമ്മത്തിന് അള്ളാഹു നിസ്കാരം ഫറളാക്കിയ, നിസ്കാരം സമ്മാനിച്ച മഹത്തായ മാസമാണ് റജബ് മാസം. അവിടുന്ന് ബറക്കത്ത് കൊണ്ട് ദുആ ചെയ്ത മാസമാണ് റജബ് മാസം. ദുആക്ക് ഇജാബത്തുള്ള മാസമാണ് റജബ് മാസം. അഅ്മാലുകൾക്ക് പ്രത്യേകം സ്വീകാര്യതയുള്ള മാസമാണ് റജബ്.
വലിയ ശ്രേഷ്ഠമായ പുണ്യരാത്രികളെ, വിശേഷിച്ച് റമദാനു ഷരീഫിനെ വിശ്വാസി ജനങ്ങൾ പ്രതീക്ഷയോടെ ആഗ്രഹിച്ചുകൊണ്ട് എത്തിപ്പെടാൻ ദുആ ചെയ്യുന്ന മഹനീയ മാസമാണ് റജബ്. ആ റജബിലെ വളരെ ശ്രേഷ്ഠമായ അവസാനത്തെ വെള്ളിയാഴ്ച രാവിലെയാണ് ഈ നിലമ്പൂര് മജ്മഅന്റെ കൊമ്പൗണ്ടിൽ, ഗ്രൗണ്ടിൽ ഇത്രയും വിശ്വാസി ജനങ്ങൾ ഇവിടെ സമ്മേളിച്ചത്. അള്ളാഹുവേ, നീ ഞങ്ങളെ ഹൈബക്കാതെ ഖബൂലാക്കണം റഹ്മാനെ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിലെത്തിയവരുണ്ടോ, നീ അത് പൂർത്തിയാക്കണം റഹ്മാനെ. ഏത് രോഗികളുണ്ടോ, ശിഫ നൽകണം റഹ്മാനെ. എത്ര കടങ്ങളുണ്ടോ, വീട്ടാൻ വഴി എളുപ്പമാക്കണം. അല്ലോ, ഞാനിന്ന് പ്രസംഗിക്കുന്നില്ല, ഇന്ന് വെള്ളില മർഗസുൽ ഹിദായ, അവിടത്തേക്കാണ് ആദ്യം പോകണം എന്നുദ്ദേശിച്ചത്. പക്ഷേ അവിടെ കയറിയാൽ ഇവിടെ എത്തുമ്പോഴേക്ക് എന്തായാലും ഒരു 11:30-12 മണിയാകും എന്ന് മനസ്സിലാക്കി. 11 മണി എന്തായാലും കഴിയും. അപ്പോൾ കൂറ്റമ്പാറ ഉസ്താദിനോട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, വിളിച്ച സമയം 10 മണിയാകുമ്പോഴേക്കും ഇൻഷാല്ലാ 10 മണിക്ക് എത്തും. ആ വാക്ക് പാലിച്ചു മാനിച്ചുകൊണ്ട് കൃത്യസമയത്ത് തന്നെ ഈ മഹത്തായ സദസ്സിൽ എത്തിപ്പെടാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ ഈ മഹബ്ബത്ത് അൽഹബ്ബ് ഫില്ലാ എന്ന നിലക്ക് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ സമ്മേളിക്കാൻ ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാനെ. കുറ്റമ്പാറ ഉസ്താദും വണ്ടൂർ ഉസ്താദും അങ്ങനെ തുടങ്ങി വി എസ് ഫൈല് ഉസ്താദ് ഉൾപ്പെടെയുള്ള ധാരാളം നമ്മുടെ സ്നേഹികൾ ഉസ്താദുമാർ, ഈ ഭാഗത്ത് അഹ്ലു സുന്നയുടെ നേതാക്കൾ എല്ലാവരും ഈ സദസ്സിലുണ്ട്. അല്ലാഹു കബൂൽ നൽകട്ടെ, ആഫിയത്തുള്ള ഇസ്സത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഈ പരിശുദ്ധ മജ്മഅന്റെ ഈ സ്ഥാപന ബിൽഡിംഗ് നിർമ്മാണം മുകളിലുള്ള ഒരു നിലയ്ക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ ഇതേ റജബിൽ ഈ നിലക്ക് നാം സമ്മേളിച്ചപ്പോൾ ഉസ്താദവറുകൾ ചോദിക്കുകയും ജനങ്ങൾ ഏറ്റെടുക്കുകയും വളരെ സന്തോഷത്തോടെ അൽഹംദുലില്ലാഹ് അതിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയായി. കുറച്ച് നിലംപണിയുടെ ആവശ്യം പറഞ്ഞ് അതും നിങ്ങൾ ഏറ്റെടുത്ത് വളരെ സന്തോഷമുണ്ട്. അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഇൻഷാഅല്ലാ വെള്ളില മർക്കസുൽ ഹിദായയിൽ നിന്ന് വിളി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് ദുആ ചെയ്ത് ഞാൻ അങ്ങ് ഇറങ്ങും. ആർക്കും പ്രയാസം തോന്നരുത്. അടുത്ത വർഷം വരുമ്പോ മറ്റു പരിപാടികളൊക്കെ നേരത്തെ കഴിച്ച് വിശാലമായിട്ട് ഇങ്ങോട്ട് എത്തണം. അങ്ങനെ തന്നെയായിരുന്നു ഇന്ന് പ്ലാൻ ചെയ്ത തർത്തീപ് അങ്ങനെയായിരുന്നു. പക്ഷേ സമയത്തിൻ്റെ ആ അവസ്ഥകൾ, സമയം അപ്പുറപ്പുറം അങ്ങനെ കണക്കുകളൊക്കെ തെറ്റിച്ചത് കാരണമാണ് ആദ്യം ഇങ്ങോട്ടാക്കിയത്. അതുകൊണ്ട് മുസാഫഹത്തിന് ദുആ ചെയ്ത് കഴിഞ്ഞാൽ മുസാഫഹത്തിന് ഇവിടെ ഇരിക്കാൻ പ്രയാസമാകും. എല്ലാ ആളുകളും ഈ പരിശുദ്ധ റജബിനെ, ഈ മിഅ്റാജിനൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന സമയങ്ങളാണല്ലോ. വളരെ ശ്രേഷ്ഠമായ മിഅ്റാജിന്റെ നോമ്പ്, സുന്നത്തായ നോമ്പ്, അത് ശനിയാഴ്ച പകലുള്ള നോമ്പ്, അത് എല്ലാവരും അനുഷ്ഠിക്കാൻ ശ്രദ്ധിക്കണം. മൻ സോമ യൗമ സബ്ഇം വഅശ്രീന മിൻ റജബിൻ കതബല്ലാഹു ലഹു സിത്തീന ശഹ്റ, 60 മാസം ഒരു അടിമ അല്ലാഹ് ഒരു അടിമ നോമ്പ് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ആ അടിമക്ക് അള്ളാഹു നൽകുന്ന കൂലി ഒരൊറ്റ ദിവസത്തിലെ നോമ്പ് കൊണ്ട് അള്ളാഹു നൽകുന്ന പുണ്യമാക്കപ്പെട്ട നോമ്പാണ് മിഅ്റാജിന്റെ റജബ് 27 നോമ്പ്. അത് നമ്മുടെ ഖാദിമാർ ഉറപ്പിച്ചത് അടിസ്ഥാനത്തിൽ ഈ വരുന്ന ശനിയാഴ്ച പകലിലാണ്. നിങ്ങളൊക്കെ ആ നോമ്പെടുക്കാൻ ശ്രമിക്കണം. എല്ലാ ആളുകളും ഈ ജാപത്തിന്റെ മജ്ലിസിൽ രോഗങ്ങളും കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ആവശ്യങ്ങളും മരണപ്പെട്ടവരുടെ ആഹ്റത്തിന്റെ, നമ്മുടെ ആഹ്റത്തിന്റെ പല നിയ്യത്തുകളും ഉള്ള ആളുകൾ ഈ സദസ്സിലുണ്ട്. എല്ലാവരും നല്ല നിയ്യത്തോടെ ഒരു വലിയ സദഖ നിങ്ങളൊക്കെ കരുതി വെക്കുക. ആ സദഖ എന്റെ കയ്യിൽ തരുന്നത് പോലെ നിങ്ങളൊക്കെ നമ്മുടെ വളണ്ടിയർമാർ, മുത്തഅല്ലിമുകൾ ഇൻഷാ അല്ലാ നിങ്ങളെ സമീപിക്കും. ഇപ്പോൾ ബക്കറ്റുമായി നിങ്ങളെ സമീപിക്കുമ്പോൾ വലിയ സദഖ നിങ്ങളെല്ലാവരും ഈ മഹത്തായ മജ്ലിസിൽ ഈ സ്ഥാപനത്തിന് വേണ്ടി നൽകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അല്ലാഹു നമ്മ കബൂൽ ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാ ലക്ഷങ്ങളായ ആളുകൾ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും
ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ സമ്മേളിക്കുന്ന കാസർഗോഡ് ജില്ലയിലെ ബായാറ് സ്വലാത്ത് ഈ വരുന്ന 20-ാം തീയതി ഏപ്രിൽ 20-ാം തീയതി വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രിയാണ് എൻ്റെ നാട്ടിലെ കാടാമ്പുഴ ജാറത്തിങ്കൽ സ്വലാത്ത്, എൻ്റെ ജന്മനാട്ടിലെ കാടാമ്പുഴ ജാറത്തിങ്കൽ സ്വലാത്ത് ഇൻഷാ അള്ളാഹ് മെയ് 10,000 പങ്കെടുക്കുന്ന കാടാമ്പുഴ ജാറത്തിങ്കൽ സ്വലാത്ത് മെയ് 7-ാം തീയതി തിങ്കളാഴ്ചയാണ് എന്നും ഓർമ്മപ്പെടുത്തി ദുആ ദിക്ര ദുആ മജ്ലിസിലേക്ക് പ്രവേശിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്വർണം നൽകിയ 5 പെൺമക്കളുള്ള കുടുംബം ഇഖാമ കിട്ടാതെ പ്രയാസപ്പെട്ടാണ്. സ്വർണം സദഖ നൽകി. അല്ലാഹുവെ, നീ അത് പരിഹരിക്കണം റഹ്മാനെ, എളുപ്പമാക്കണം റഹ്മാനെ, സന്തോഷത്തിലാക്കണം റഹ്മാനെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം. أستغفر الله العظيم 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 جددوا إيمانكم ونبروا قلوبكم بقول لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله 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 إلا الله محمد رسول الله صلى الله عليه وسلم يا حي يا قيوم 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 برحمتك نستعيذ يا الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد
وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله وعلى آلك وأصحابك يا حبيب الله. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. الله ഞങ്ങളെ കബൂലാക്കണം. റഹ്മാനെ, എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്‌ലിസിലെത്തിയവരുണ്ടോ, നീ അത് പൂർത്തിയാക്കണം റബ്ബേ. ഏത് രോഗികളുണ്ടോ, ശിഫ നൽകണം റഹ്മാനെ. എത്ര കടങ്ങളുണ്ടോ, വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാ. മരണപ്പെട്ടവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. അൽഹംദുലില്ലാഹ്, 20 ജാക്ക് അരി നൽകിയ നമ്മുടെ പ്രിയപ്പെട്ട ഒരു സഹോദരൻ, അല്ലാഹുവേ നീ ഏറ്റെടുക്കണം റഹ്മാനെ, നീ കബൂലാക്കണം റഹ്മാനെ. ദുനിയാവും ആഖിറവും സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഒരുപാട് ആളുകൾ പ്രത്യേകം ദ്വാരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. എല്ലാവരോടും ഞാൻ പറഞ്ഞുവിട്ട മുത്തയല്ലിമികളൊക്കെ നിങ്ങൾ ബക്കറ്റിൽ നല്ല സ്വതക്ക കൊടുത്ത് പരിഗണിക്കുന്നു എന്നറിയാം. അല്ലാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ഭക്ഷണത്തിൻ്റെ വീട്ടുകാർക്കും പ്രയാസം ഉണ്ടാകരുത്. നേരത്തെ ഒരുക്കി വെച്ച് പെട്ടെന്ന് ഇപ്പോൾ കയറാൻ സമയം വൈകിയത് കൊണ്ട് കഴിയാത്തത് കൊണ്ട് അവർക്കും വിഷമം തോന്നരുത്. ഞാൻ ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാൻ കയറും. അല്ലാഹു നിങ്ങൾക്കും റഹ്മത്ത് ചെയ്യട്ടെ. നമ്മുടെ സ്മാർട്ട് ക്ലാസ് റൂമിലേക്ക് ഒരു എ സി ഒരാൾ നൽകി. അല്ലാഹു അവർക്ക് റഹ്മത്ത് കിട്ടും. അല്ലാഹു ബർക്കത്താക്കട്ടെ. അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ الذي أنعم علينا وهدانا إلى دين الإسلام أحمدا يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم. الصلاة والسلام عليك
يا سيدنا يا حبيب الله صلى الله عليه وسلم الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت حيلتنا أعذنا انظرنا أدركنا يا رسول الله صلى الله عليه وسلم. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله. إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا. പരിശുദ്ധ റജബിലെ അവസാനത്തെ മഹനീയ വെള്ളിയാഴ്ച രാത്രിയിൽ മിസ്കീൻമാരായ ഞങ്ങൾ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഹായിബാക്കാതെ കബൂലാക്കണം റഹ്മാനേ. ഈ മുത്തബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണമല്ലോ. അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള അഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണമല്ലോ. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങൾ മഹസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞുമറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് ശിക്ഷിക്കല്ല അല്ലാഹ്, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബ്. റബ്ബനാ വലംനാ അംഫുസന വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാഹ്, ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ്. കിബറു ഹസദ് റിയാ ഉജബ് നിഫാഖ് ശഹവത്ത് പോലുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം أحي قلوبنا بنور معرفتك يا رب العالمين يا رحمن يا الله يا رحيم يا الله يا ملك يا الله. ليس لدينا عمل يقربنا إليك بعد الإيمان إلا محبة أنبيائك وأوليائك وعلماء دينك والصالحين. نسألك بحقهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد
സല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്റുകൊണ്ട് ഖൽബ് ഹയാതാക്കണം അല്ലാഹ്. ഈമാനേറ്റി തരണം അല്ലാഹ്. തഖ്‌വയേറ്റി തരണം അല്ലാഹ്. നാഫിയ ഇൽമിനെ വർദ്ധിപ്പിക്കണം അല്ലാഹ്. വറഇയേറ്റി നിലനിർത്തണം അല്ലാഹ്. ഹറാമല്ലെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ. ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ലോ അല്ലാഹ്. ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല റബ്ബേ. ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാഹ്. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, ബന്ധപ്പെട്ട് ദുഹരിക്കാൻ ഏൽപ്പിച്ച് ഈ നിലമ്പൂർ മജ്മഅ് സ്ഥാപനവുമായി, പ്രത്യേകിച്ച് ഇവിടെ നടന്നു വരുന്ന മജ്ലിസുകൾ, ഇന്ന് ഈ മജ്ലിസുമായി എത്തിപ്പെട്ട സയ്യിദന്മാരും ആലിമീങ്ങളും ഉമറാക്കളും സഹോദര സഹോദരിമാരും, ദ്വാരക്കാൻ ഏൽപ്പിച്ചവരും കടപ്പെട്ടവരും സ്വതക്ക നൽകിയവരും ഉൾപ്പെടെ, വായാറു സ്വലാത്തിലും കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് മജ്ലിസ് ഉൾപ്പെടെ അഹലു സുന്നയുടെ ഞങ്ങളുടെ സംഘടനകൾ, സ്ഥാപനങ്ങൾ, പണ്ഡിത സാദാത്തുക്കളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും, ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണമല്ലോ. വിഷമങ്ങൾ തീർക്കണം റബ്ബെ. ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണമല്ലോ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബെ, കാഫിയാണ് അല്ലാഹ്, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബെ, റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നു കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാന്, പൂർണമായ സുഖം നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാന്. ക്യാൻസർ ശരീരത്തിന് പിടിപെടുന്നത് പോലെ, മാരക രോഗമായി പിടിപെടുന്നത് പോലെ, നമ്മുടെ ഈമാന് കോട്ടം തട്ടുന്ന മാരക രോഗമാണ് ബിദ്അത്ത്. അതുകൊണ്ട് ആ ബിദ്അത്തിന്റെ കക്ഷികളിൽ, പുത്തൻ പ്രസ്ഥാനങ്ങളിൽ ഒരാളും അകപ്പെടാതെ യഥാർത്ഥ ഇസ്ലാമാകുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅ, ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച ആളുകൾക്ക് മാത്രമേ അല്ലാഹു ആദരിച്ചവരെ ആദരിക്കാനും സ്നേഹിച്ചവരെ സ്നേഹിക്കാനും പിന്തുടരാൻ പറഞ്ഞവരെ പിന്തുടരാനും പറ്റൂ. ഈ വലിയ മഹത്തായ റജബിന്റെ ബഹുമാനം, മിഅ്റാജിന്റെ ബഹുമാനം, അതൊക്കെ വളരെ വലുതാണ്. തഅലീമു മാ അല്ലമല്ലാഹ് മിനൽ ഈമാൻ വമൻ യുഅല്ലിം ശാഇറല്ലാഹി ഫഇന്നഹ മിൻ തഖ്വൽ ഖുലൂബ്. അല്ലാഹുവിന്റെ ശിആറുകളെ തഅലീമു ചെയ്യുക എന്നുള്ളത് അത് ഖൽബിന്റെ തഖ്വയാണ്, അത് മുത്തഖീങ്ങളുടെ ഖുലുഖാണ്. ആ നിലക്കുള്ള തഖ്വയുള്ള മുത്തഖീങ്ങളായ ജീവിതം, മുത്തഖീങ്ങളുടെ ജീവിതം, നാമൊക്കെ മുത്തഖീങ്ങളാകാൻ നമ്മുടെ അഖീദ ശരിപ്പെടുത്തണം. സുന്നി ആശയത്തിൽ അടിയുറച്ചു നിൽക്കണം. അപ്പുറത്തുള്ള ബിദ്അത്തിന്റെ കക്ഷികളിൽ നിന്ന് വഴിമാറി അഹ്ലു സുന്നയിൽ അടിയുറച്ചു നിൽക്കണം. അല്ലാഹുവേ, ഖിയാമം വരെയുള്ള ഞങ്ങളെ തലമുറകളെ ആ നിലക്ക് നീ നിലനിർത്തി തരണം റഹ്മാൻ. ക്യാൻസർ അടക്കം സകല രോഗങ്ങളിൽ നിന്നും നീ ഞങ്ങൾക്ക് കാവലേർപ്പെടുത്തണം റഹ്മാൻ. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം അല്ലാഹ്. ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാഹ്. കാലവീക്ക ക്യാൻസർ, അന്നനാളത്തില്, ശ്വാസകോശത്തില്, ബ്രസ്റ്റില്, വയറ്റില്, സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വൃണപ്പെട്ട മുറിവുകളിൽ നിന്ന് പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിച്ച രോഗികളുണ്ട്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ശിഫ നൽകണം റഹ്മാൻ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണമല്ലോ.
കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാ, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാ, അവസ്മാരം ഫീൽസ് സുഖപ്പെടുത്തണം അല്ലാ, ജന്മനാ സംസാരിക്കാത്തവർ, സംസാരശേഷി നഷ്ടപ്പെട്ടവർ നീ സംസാരിപ്പിക്കണം റഹ്മാൻ. സംസാരത്തിന്റെ പുക്കലും കെട്ടലും അക്ഷരങ്ങൾ മൊഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയർ ആക്കണം റഹ്മാൻ. ജന്മനാ വൈകല്യമുള്ളവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്ന് മുഖം കോടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ വിഷമിക്കുന്നു, ഈ മഹനീയ മജ്ലിസ് കബൂലാക്കി ഉപ്പോപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നടക്കാത്തവരെ നീ നടത്തണം റഹ്മാൻ. ആ ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം റബ്ബെ, ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാ, ആ അറ്റാക്ക് സുഖപ്പെടുത്തണം റബ്ബെ, കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാന്. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ രക്തമൊഴുകുന്നവരുണ്ട്, മൂത്രം നിയന്ത്രണമില്ലാതെ പോകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ട എത്ര ചെറുപ്പക്കാരാണ് കഴിഞ്ഞ ഈ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെയായി. നാട്ടില് ഞാൻ ഉണ്ടാകുമ്പോൾ തിങ്കളാഴ്ച ഉൾപ്പെടെ ആംബുലൻസിലടക്കം മൂത്രത്തിന് പൈപ്പിട്ട് മരിച്ച മയ്യത്ത് പോലെ ശരീരം അനക്കാൻ പറ്റാതെ അത്യാസന്ന നിലയിൽ കഴിയുന്ന എത്ര ചെറുപ്പക്കാരാണ്, പ്രായമുള്ളവരാണ്. നീ ശിഫ നൽകണം റഹ്മാൻ, കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാൻ, വയറുവേദന സുഖപ്പെടുത്തണം, അലർജി സുഖപ്പെടുത്തണം, ആസ്മ സുഖപ്പെടുത്തണം, ശ്വാസമുട്ട് സുഖപ്പെടുത്തണം, അലർജി സുഖപ്പെടുത്തണം, ചെന്നിക്കുത്ത് മൈഗ്രെയിൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാൻ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്നിട്ട് കാലവീക്ക ക്യാൻസർ ആണെന്ന് റിപ്പോർട്ട് കിട്ടിയിട്ട് സങ്കടപ്പെട്ട് കഴിയുന്ന ഞങ്ങളെ സ്നേഹികളുണ്ട്. ഗർഭപാത്രത്തിലടക്കം സഹോദരിമാർക്ക് മുഴകളും കുമിളുകളും വന്നിട്ട് ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞിട്ട് ഗർഭപാത്രം താഴ്ന്നിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞിട്ട് മച്ച കിട്ടി ഉൾപ്പെടെ മാറ്റിവെക്കാൻ പറഞ്ഞിട്ട് ചൊവ്വാഴ്ച എന്റെ അടുത്ത് ഒരാള് വന്നു, ഒരു കാലും ഒരു കൈയും മുറിച്ചിട്ട് ഇനിയും കാലിന്റെ കരിന്തൊടടക്കം മുറിച്ചു മാറ്റാൻ പറഞ്ഞിട്ട് ഞാൻ മരിക്കുകയാണെങ്കിലും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഇനി കയറൂല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അട്ടഹസിച്ചുകൊണ്ട് പരിസരം മറന്ന് പറയുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട ആ സുഹൃത്ത് ഉൾപ്പെടെ അവയവങ്ങൾ മുറിക്കാതെ മാറ്റിവെക്കാതെ ഓപ്പറേഷൻ ഇല്ലാതെ തങ്ങളെ കൊണ്ട് നീ ശിഫയാക്കണം റഹ്മാൻ. ആ നിലക്ക് ഞങ്ങളിൽ ഒരാളെയും നീ പരീക്ഷിക്കല്ല റഹ്മാനേ. നാവിലും കവിളിലൊക്കെ മുറിവുകൾ വന്നിട്ട് ക്യാൻസർ ആണെന്ന റിപ്പോർട്ട് കിട്ടി മാനസികമായി തളർന്ന ആളുകളുണ്ട്, സ്വബോധം നഷ്ടപ്പെട്ട ആളുകളുണ്ട്. അർഹമുർ റഹീമായ റബ്ബേ, വയറ്റിലടക്കം പുണ്ണ് വന്നിട്ട് അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ അല്ലാഹ് ഡിസ്കിന്റെ തകരാർ അസ്ഥി തേയ്മാനം വരിക്കോസ് ഉൾപ്പെടെ നീ ശിഫയാക്കണം റഹ്മാനെ. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറിയിട്ട് കാല് നീര് കെട്ടി വീർത്തുമുട്ടിയിട്ട് കാല് വൃണ്ണപ്പെട്ട് ഷുഗർ കൂടിയിട്ട് മുറിവണങ്ങാതെ പഴുപ്പൊലിക്കാണ്, മരുന്ന് വലിക്കാത്ത അവസ്ഥയിൽ വരെ മടമ്പ് വേദനയും കാൽമുട്ട് വേദനയും കൈകാൽ കടച്ചിൽ ഊരവേദന പുറം വേദന അടക്കം മധുഹന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹനീയ റജബിലെ പവിത്രമായ യൗമുൽ ജുമുഅയിലെ ഈ രാത്രി ഞങ്ങൾക്ക് കബൂലാക്കി ആഫിയത്ത് നൽകണം റഹ്മാൻ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലാ, വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലാ, കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാ, HIV സുഖപ്പെടുത്തണം അല്ലാ, തൈറോയ്ഡ് സുഖപ്പെടുത്തണം അല്ലാ, ക്യാൻസർ സുഖപ്പെടുത്തണം അല്ലാ, സോറിയാസിസ് സുഖപ്പെടുത്തണം അല്ലാ, ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലാ, മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാ, പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലാ, വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു സലാമത്താ
ആക്കണം റഹ്മാൻ. ഞങ്ങളെ ആഖിറത്തിന് കോട്ടം വരുന്ന നിലക്ക് ഒരു പൈശാചിക പ്രയാസവും നീ ഞങ്ങളിൽ വരുത്തല്ല റഹ്മാൻ. നീ ഞങ്ങളെ സലാമത്താക്കണം റഹ്മാൻ. അർഹമുർ റഹീമായ അല്ലാഹ് മഞ്ഞപ്പിത്തവും പകർച്ചവ്യാധി പനികളും പാദരോഗങ്ങളും അടക്കം പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്ലിസുകൾ ആശ്രയിച്ചു കഴിയുന്ന ഇഷ്ടജനങ്ങളുണ്ട്. ഖൈബാക്കാതെ കബൂലാക്കിയിട്ട് കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ. കടങ്ങളെ കൊണ ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലും അഹ്ലു സുന്നയുടെ ദീനി സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടിട്ട് മക്കളെ വിവാഹം നടത്തിയിട്ട് വീട് നിർമ്മാണം നടത്തിയിട്ട് ബിസിനസ് തകർന്നിട്ട് ബിസിനസിന് കൊടുത്തിട്ട് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിലകപ്പെട്ട് സാമ്പത്തിക ഞെരുക്കത്താൽ സ്വത്ത് കെട്ടിക്കിടന്ന് ഹക്ക് മടങ്ങി കിട്ടാതെ പല രൂപേണ സാമ്പത്തിക ഞെരുക്കത്താൽ പ്രയാസപ്പെടുന്നവരുണ്ട്. അല്ലാഹ നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂഖാണ്. സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ ബാബ് ഈ മഹനീയ രാത്രിയിലെ പവിത്ര മജ്ലിസിൽ ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാൻ. ആ ഹക്കുകളോട് ഞങ്ങളിൽ ഒരാളെയും മൗതാക്കല്ല അല്ലാഹ്, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല റബ്ബ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല അല്ലാഹ്. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാൻ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണമല്ലോ. രാപ്പകലില്ലാതെ യാത്രക്കാരാണ് ഒരപകടത്തിലും പെടുത്തല്ല അല്ലാഹ്. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്ദ് നൽകി നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം റഹ്മാൻ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാഹ്, പെടുന്നനെ മൗത്താക്കല്ല അല്ലാഹ്, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല അല്ലാഹ്, ഞങ്ങളിൽ ഒരാളെയും ഐസിയുവിലും വെന്റിലേറ്ററിലും ആക്കല്ല റഹ്മാൻ. ആ നിലക്ക് വീടുകളിലടക്കം അബോധാവസ്ഥയിൽ കഴിയുന്ന ഞങ്ങളെ സ്നേഹികളുണ്ട്, ബോധം നൽകണം റഹ്മാൻ. മൗത്ത് ഖൈറുള്ളവർക്ക് ഈമാൻ സലാമത്താക്കണം റഹ്മാൻ. കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായി മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ അക്മലുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് പരിഹാരം നൽകി മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം അല്ലാഹ്. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാഹ്. ഓപ്പറേഷന് തൊട്ട് കാക്കണം അല്ലാഹ്. ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി പഠനത്തിൽ ഉയർച്ച നൽകി ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അതബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴുത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഞങ്ങളെ ദർസിലും അൽമലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യ മക്കളിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും ഈ കൂടിയ സകല ജനങ്ങളിലും സ്ഥാപനത്തിലും ഈ നാട്ടിലും ബർക്കത്തേറ്റി തരണം റഹ്മാൻ. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാഹ്. സിഹ്ർ കൊണ്ട് ഞങ്ങളെ ദർസും മുടക്കല്ല അല്ലാഹ്. സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്ത രോഗികളാക്കല്ല അല്ലാ, ആയുസ് ചുരുക്കല്ല അല്ലാ, അപകടത്തിൽ പെടുത്തല്ല അല്ലാ. ഏത് സിഹറോ അയിനോ ഷൈത്താനോ ഞങ്ങളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ മിഅ്റാജിനെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന അടുത്ത തൊട്ടടുത്ത സമയം ഈ വലിയ ബഹുമാനമുള്ള
ഇജാബത്തുള്ള മജ്‌ലിസിൽ അസ്ഹാബുൽ ബദറിനെ കൊണ്ട് ഏറ്റെടുത്ത് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സകല സിഹറും ബാത്തിലാക്കണം റഹ്മാൻ, ഐന നശിപ്പിക്കണം അല്ലാഹ്, ശൈത്താൻ ഹലാക്കാക്കണം റബ്ബേ, സകല ശത്രുക്കളെ ശറിൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ, ഒരു ഫിത്തന ഫസാദിലും കള്ളക്കേസിലും ഞങ്ങൾ അകപ്പെടുത്തല്ല റഹ്മാൻ, ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ആരീയടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്നും മൺമറഞ്ഞിട്ടുണ്ടോ ദർജ ഉയർത്തണം അല്ലോ, ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീകളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരണം റഹ്മാൻ. കല്യാണ പ്രായമെത്തിയ സകല പെൺകുട്ടികൾ ആൺകുട്ടികൾ ഖൈറായ ഇണകളെ നൽകണം അല്ലോ, വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലോ, ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലോ, ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം റഹ്മാൻ. ഗൾഫ് നാട്ടിലെ സാമ്പത്തിക പ്രതിസന്ധിയും നിയമപരമായ പ്രശ്നങ്ങളും കഫീലിന്റെ ബുദ്ധിമുട്ട് ബൽദിയന്റെ പ്രശ്നം പേപ്പറിന്റെ ക്ലിയറൻസ് നാട്ടിലേക്ക് വരാൻ പറ്റാതെ നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ പറ്റാതെ പല കോളേജുകളിലേക്കും അഡ്മിഷൻ കിട്ടാൻ സ്ഥലങ്ങളുടെ രേഖ ശരിപ്പെടാൻ രജിസ്റ്റർ നടക്കാൻ നമ്പർ കിട്ടാൻ നീ സഹലാക്കണം റഹ്മാൻ, നീ എളുപ്പമാക്കണം റഹ്മാൻ. ഭാര്യമാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാ, ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാ, കുടുംബ ജീവിതത്തിലെ പിണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി ഇൽഫത്തിലും മഹബത്തിലുമാക്കണം അല്ലാ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കി ഏറ്റെടുത്ത് അയിമ്മത്ത് കണ്ടതുപോലെ അന്ന ശംസ തദൂറു ഫീ വജ്ഹി എന്ന് അസ്ഹാബ് പ്രശംസിച്ച അജ്മലുൽ ഖൽഖായ തങ്ങളെ പരപ്രാവശ്യം കാണാൻ ഈ മഹനീയ മജ്‌ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. ഞങ്ങളെ ജീവിതത്തിലെ തെറ്റുകുറ്റങ്ങൾ അതിന് തടസ്സമാണെങ്കിൽ റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് അഫ്വ് ചെയ്തു മാപ്പാക്കി റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ പല പ്രാവശ്യം കണ്ട് ഇമാം അസ്സാലി റഹ്മഹുള്ള പറഞ്ഞതുപോലെ തങ്ങളെ കണ്ട ആളുകൾ അവിടത്തേക്ക് നിസ്കാരത്തിൽ സലാം പറയുമ്പോ അവിടത്തെ തസവ്വുറാക്കി സലാം പറയാൻ ആ നിലക്ക് ഞങ്ങൾക്ക് തെളിഞ്ഞ് ആ സുന്ദര വജ് പല പ്രാവശ്യം കണ്ട് ഞങ്ങളുടെ ഇബാദത്തുകളിൽ തലതും ഹലാവത്തും കിട്ടുന്ന നിലക്ക് നീ ഞങ്ങൾക്ക് കാണാൻ ഈ മജ്‌ലിസ് കബൂലാക്കി തരണം റഹ്മാൻ. ഞങ്ങൾക്കൊരു പേരും പ്രശസ്തിയും വേണ്ട, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടുത്തം ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും നിലനിന്ന് കിട്ടണം. റബ്ബാകുന്ന നിന്റെ കബൂല് ഞങ്ങൾക്ക് വേണം. അർഹമുർ റഹീമായ അല്ലാഹ് പരിശുദ്ധ അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ ലോകം മുഴുക്കെ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള എല്ലാ തൗഫീഖുകളും നീ ഞങ്ങൾക്ക് ഏറ്റി നിലനിർത്തി അതിനുവേണ്ടിയാണ് നിലമ്പൂർ മജ്മഉ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സ്ഥാപനങ്ങളും സയ്യിദന്മാരും ഉലമാക്കളും ദീനീ പ്രവർത്തനങ്ങളും ഇവിടെ നടത്തുന്നത്. ഞങ്ങൾക്ക് ആഖിറത്തിൽ നിന്റെ ഹബീബിന്റെ ജിവാറിൽ സ്വർഗത്തിൽ നിന്റെ ഹബീബിന്റെ ജിവാറിൽ ചാൻസ് കിട്ടാനാണ്. റബ്ബാകുന്ന നിനക്ക് ഞങ്ങളെ കൽപ്പറിയുന്നവനാണ്. നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ഞങ്ങളെ ഏറ്റെടുത്തിട്ട് എല്ലാ തൗഫീഖും അഹ്ലു സുന്നയുടെ ഖിദ്മത്തുള്ള തൗഫീഖ് ഏറ്റി നിലനിർത്തിയിട്ട് അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് വന്നെത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റബ്ബാകുന്ന നീ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കി ഒന്നും ഞങ്ങൾക്ക് ആഖിറത്തിലേക്ക് നീ മാറ്റിവെക്കാതെ ഇവിടെ തന്നെ നീ അഫ്വ് ചെയ്ത് മാപ്പാക്കി. അല്ലാഹുമ്മ ജഅൽനാ മിനൽ തവ്വാബീന വജഅൽനാ മിനൽ മുത്തഹിരീന വജഅൽനാ മിൻ ഇബാദിക സ്വാലിഹീൻ.
ഞങ്ങള് വുളൂലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലഹീങ്ങളുടെ ഹദറത്ത് നിന്റെ ഹബീബിനെ അറിഞ്ഞു ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ മഹനീയ രാത്രിയിലെ പവിത്ര മജ്‌ലിസ് നീ ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാനേ. ഞങ്ങളെ ആഖിറത്ത് നന്നാക്കി തരണം അല്ലാ, ഈമാൻ സലാമത്തിലാക്കണം അല്ലാ, ഖബറിൽ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാൻ, ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഅനാ റമളാൻ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلق سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين.